അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് നമുക്കൊരു കഥ എഴുതിയാലോ? മലയാളം ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചോദിച്ചപ്പോൾ കുട്ടികളാകെ ഒരേ സ്വരത്തിൽ സമ്മതമറിയിച്ചു. ഇതൊരു സാധാരണ കത്തല്ല, നിങ്ങൾ ഒരാളിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ടാകണം. നിങ്ങളുടെ അടുത്തില്ലാത്ത ആളാകാം, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാകാം, ആരു വേണമെങ്കിലുമാകാം. നിങ്ങളുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു ഉപാധിയായി മാത്രം ഈ കത്തിനെ കാണണം. പറഞ്ഞത് മനസ്സിലായോ? ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടികൾ തലയാട്ടി. ആ, എന്നാൽ പിന്നെ തുടങ്ങിക്കോളൂ. അതും പറഞ്ഞുകൊണ്ട് ടീച്ചർ കസേരയിലേക്കിരുന്നു. കുട്ടികൾ ഓരോരുത്തരായി ടീച്ചർ പറഞ്ഞതുപോലെ കത്തെഴുതാനും തുടങ്ങി. ഓരോരുത്തരായി എഴുതിക്കഴിഞ്ഞ് ടീച്ചറിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തുടങ്ങി. ഓരോന്നും വായിച്ച് ടീച്ചർ തെറ്റുകൾ തിരുത്തി കൊടുത്തുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനമാണ് സിനിമോൻ ബുക്കുമായി ടീച്ചറുടെ അടുത്തെത്തിയത്. അപ്പോഴേക്കും ബെല്ലടിക്കുകയും ചെയ്തു. എന്നാൽ അത് കാര്യമാക്കാതെ ടീച്ചർ അവൻ്റെ ബുക്കുമായി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവനെയും ഒപ്പം കൂട്ടുകയും ചെയ്തു. സ്റ്റാഫ് റൂമിൽ ചെന്നിരുന്ന ടീച്ചർ അവൻ എഴുതിയ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഉമ്മാക്ക്, ഞാൻ എഴുതുന്നതോ പറയുന്നതോ ഉമ്മ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉമ്മ പോയതിനു ശേഷം സിനിമോന്റെ അഭിപ്രായങ്ങളും സിനിമോന്റെ സന്തോഷങ്ങളും ഒന്നും ആരും ചോദിക്കാറില്ല. ഉമ്മ എന്തിനാ എന്നെ കൂട്ടാതെ പോയത്? ഉമ്മയില്ലെങ്കിൽ സിനിമോന് ആരും ഉണ്ടാകില്ല എന്ന് ഉമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഉമ്മ എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു ഞാൻ ഉമ്മയുടെ ജീവനാണെന്ന്. എന്നിട്ടാണോ എന്നെ തനിച്ചാക്കി ഉമ്മ ദൂരെ ഒരിടത്ത് ഓടിപ്പോയത്? ഉമ്മയ്ക്ക് ഉവാവാണ് എന്ന് ഒരിക്കൽ ഉമ്മമ്മ എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ സ്കൂളിൽ വന്നിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മയെ കാണാനില്ല. ഉമ്മയെ അന്വേഷിച്ച് ഞാൻ കുറെ കരഞ്ഞു. അപ്പോൾ ഉമ്മമ്മ എന്നോട് പറഞ്ഞു ഉമ്മയുടെ ഉവാവ് മാറ്റാൻ വേണ്ടി ഉപ്പ കൊണ്ടുപോയതാണെന്ന്. പിന്നീട് എല്ലാ ദിവസവും ഉമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉമ്മ വന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നീടൊരു ദിവസം ഉമ്മയെ കുറെ മാമ്മമാർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. അന്ന് വീട്ടിൽ എല്ലാവരും കുറെ കരഞ്ഞു. അത് കണ്ടപ്പോൾ സങ്കടം വന്നിട്ട് ഞാനും കരഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മയെ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകുന്നത് കണ്ടു. അപ്പോഴൊക്കെയും ഉമ്മമ്മയും ഉപ്പയും എല്ലാവരും കരഞ്ഞു. പക്ഷേ പിന്നീടൊരിക്കലും ഉമ്മ എന്നെ തേടി വന്നിട്ടില്ല. ഉമ്മ എന്താ വരാത്തത് എന്ന് എല്ലാവരോടും ഞാൻ ചോദിച്ചു. ഉമ്മുമ്മയാണ് പറഞ്ഞത് ഉമ്മ ദൂരെ പടച്ചോന്റെ അടുത്ത് പോയതാണെന്ന്. ഉമ്മ പടച്ചോന്റെ അടുത്തുണ്ടെങ്കിൽ സിനിമോന് എല്ലാ ആവശ്യങ്ങളും പടച്ചോനോട് പറഞ്ഞ് നടത്തിത്തരുമെന്ന് ഉമ്മാമ്മയാണ് പറഞ്ഞത്. ശരിയാണോ ഉമ്മ? ഞാൻ എന്തു പറഞ്ഞാലും ഉമ്മ സാധിച്ചു തരുമോ? എന്റെ ഉമ്മയല്ലേ, മുമ്പ് ഞാനെന്ത് ആഗ്രഹം പറഞ്ഞാലും ഉമ്മ എനിക്ക് സാധിച്ചു തരാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണയും അങ്ങനെ ചെയ്തു തരുമായിരിക്കും. ഉമ്മ പോയി കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഉപ്പ വേറൊരു ഉമ്മയെ എനിക്ക് കൊണ്ടുവന്നു തന്നു. ആ താത്തയെ കൊണ്ടുവന്നിട്ട് ഉപ്പയാണ് എന്നോട് പറഞ്ഞത് ഇനി മുതൽ അത് നിന്റെ ഉമ്മയാണെന്ന്. പക്ഷേ കുഞ്ഞുമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന് ആ താത്ത പറഞ്ഞു. ഞാനതുകൊണ്ട് കുഞ്ഞുമ്മ എന്നാണ് വിളിക്കാറ്. കുഞ്ഞുമ്മ വന്നതിന് ശേഷം ഉപ്പ എന്നോട് സംസാരിക്കാറ് പോലുമില്ല. ആദ്യമൊക്കെ ഉപ്പാക്ക എന്നോട് എന്തൊരു ഇഷ്ടമായിരുന്നു. ഉപ്പ എല്ലാ ദിവസവും രാത്രിയിൽ എനിക്ക് കഥ പറഞ്ഞു തരാറുള്ളത് ഉമ്മാക്കറിയണതല്ലേ. അപ്പോഴൊക്കെ ഉമ്മ ഞങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടല്ലോ. ഉപ്പയും മോനും കൂടി കഥ പറയുന്നുണ്ടെങ്കിൽ മുറിയിൽ നിന്നും പുറത്തു പോയിരുന്ന് കഥ പറയണം. എനിക്ക് കിടന്നുറങ്ങണം. നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ്. ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഉപ്പ ഉമ്മയെ കളിയാക്കാറുണ്ടായിരുന്നു. നിന്റെ ഉമ്മാക്ക് കുശുംബാടാ സിനിമോനെ എന്ന് പറഞ്ഞ് ഉപ്പ എപ്പോഴും പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ പോയതിനു ശേഷം ഇങ്ങനെ ഒരു കഥയും ഉപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. മുമ്പ് ഞാൻ വഴക്കിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ഉപ്പ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചിരിക്കാറുണ്ടോ കരയാറുണ്ടോ എന്ന് പോലും ഉപ്പ അന്വേഷിക്കാറില്ല. കുഞ്ഞുമ്മ വന്നതിനു ശേഷം ഉപ്പാടൊപ്പം എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കാറില്ല. ഞാൻ വേറെ ഒരു റൂമിലാണ് ഉറങ്ങുന്നത്. കുഞ്ഞുമ്മ എന്നോട് സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല. അവർ രണ്ടാളും കൂടി പുറത്തു പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാറില്ല. മുമ്പ് ഉമ്മയും ഉപ്പയും എവിടെ പോയാലും എന്നെയും കൂടെ കൂട്ടാറുണ്ടല്ലോ. എന്നിട്ടും എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമ്മ എന്നെ എവിടെയും കൊണ്ടുപോകാറില്ല. ഇടയ്ക്കൊക്കെ ഒരു കാര്യവുമില്ലാതെ എന്നോട് ദേഷ്യപ്പെടും. അപ്പോഴൊക്കെ സങ്കടം വന്നിട്ട് ഞാൻ കുറെ കരയും. അത് കാണുമ്പോൾ കുഞ്ഞുമ്മ വീണ്ടും ദേഷ്യപ്പെടും. ഞാൻ എത്രയൊക്കെ കരഞ്ഞാലും ബഹളം വെച്ചാലും ഉപ്പ എന്നെ അന്വേഷിക്കാറ് പോലുമില്ല. ഞാൻ ആഹാരം കഴിച്ചോ എന്ന് പോലും ഉപ്പ എന്നോട് ചോദിക്കാറില്ല. ഇപ്പോൾ ഈയിടെയായി എൻ്റെ മുഖത്തേക്ക് പോലും ഉപ്പ നോക്കാറില്ല. ഉപ്പ എപ്പോഴും കുഞ്ഞുമ്മയുടെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാറുള്ളൂ. ഉമ്മാക്കറിയോ, കുഞ്ഞുമ്മയുടെ വയറ്റിൽ കുഞ്ഞാവയുണ്ട്. ഒരിക്കൽ ഉമ്മമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞുമ്മയുടെ വയറ്റിലെ കുഞ്ഞാവയോട് ഞാൻ വർത്തമാനം പറയാൻ ചെന്നു. പക്ഷേ അന്ന് കുഞ്ഞുമ്മ എന്നോട് കുറെ ദേഷ്യപ്പെട്ടു. ഇനി അങ്ങനെ പറഞ്ഞ് കുഞ്ഞുമ്മയുടെ അടുത്തേക്ക് ചെല്ലരുത് എന്നും പറഞ്ഞു. അന്ന് വന്നപ്പോൾ ഉപ്പയും എന്നെ തല്ലി കുഞ്ഞുമ്മയുടെ വയറ്റിലെ കുഞ്ഞാവയെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ കുഞ്ഞുമ്മയുടെ അടുത്തേക്ക് പോലും പോകാറില്ല. എനിക്ക് പേടിയാണ്.
ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ കുഞ്ഞുമാക്ക് എന്തെങ്കിലും പറ്റിയാലോ? പിന്നെ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആഗ്രഹം പടച്ചോനോട് പറഞ്ഞ് സാധിച്ചു തരാൻ? അതെന്താണെന്നറിയുമോ? ഒരു ദിവസത്തേക്ക് ഉമ്മയെ എൻ്റെ അടുത്തേക്ക് അയക്കാൻ. എന്തിനാണെന്നോ, രാവിലെ മടിപിടിച്ച് കിടന്നുറങ്ങുന്ന എന്നെ വിളിച്ചുണർത്താൻ, എനിക്കിഷ്ടപ്പെട്ട നെയ്ദോശയും സാമ്പാറും ചട്നിയും കൂടി ഉണ്ടാക്കി തരാൻ, അതെനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് എനിക്ക് വാരിത്തരാൻ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എന്നെ റെഡിയാക്കി പറഞ്ഞയക്കാൻ, ഉപ്പാനോട് പറഞ്ഞ് എനിക്ക് പുതിയൊരു ബാഗും ചെരുപ്പും ബുക്കും ഒക്കെ വാങ്ങിത്തരാൻ, എനിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കിത്തരാൻ, സ്കൂളിൽ നിന്ന് വരുന്ന എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ, എന്നോടൊപ്പം ഇരുന്ന് എൻ്റെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ, സ്കൂളിലെ വിശേഷങ്ങൾ മുഴുവൻ എന്നോട് ചോദിക്കാൻ, എല്ലാം കഴിഞ്ഞ് വയറു നിറയെ ഭക്ഷണം തന്ന് എൻ്റെ തലയിൽ തലോടി കഥയും പറഞ്ഞ് എന്നെയൊന്ന് ഉറക്കാൻ, ഒരു ദിവസം കൂടി ഉമ്മയുടെ സ്നേഹം എനിക്ക് തന്നിട്ട് ഉമ്മ തിരിച്ചുപോക്കോ? എനിക്കിങ്ങനെ ഒന്നും ചെയ്തു തരാൻ ആരുമില്ലാത്തത് കൊണ്ടല്ലേ ഉമ്മ വരണേ? ഉമ്മയെ കാത്ത് ഉമ്മയുടെ മോൻ ഇവിടെയുണ്ടാകും. ഒത്തിരി സ്നേഹത്തോടെ, ഉമ്മയുടെ സിനിമോൻ. ആ കത്ത് വായിച്ചു കഴിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ ടീച്ചർ സിനിമോനെ ചേർത്ത് പിടിച്ചു. ഇത്രത്തോളം വേദനകളും സങ്കടങ്ങളും നീ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാതെ പോയല്ലോ കുഞ്ഞെ, അവർ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അതേ നിമിഷം തന്നെ മക്കളില്ലാത്തവർക്ക് അവനൊരു മകനായി മാറുകയായിരുന്നു. കടപ്പാട് ശ്രുതി, ഈയൊരു അനുഭവ കഥയിൽ നിന്നും നമുക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം മാതാപിതാക്കൾക്ക് വരുമ്പോൾ ഒരിക്കലും നാം മക്കളെ ഒറ്റപ്പെടുത്തി കളയരുത്. അവരെ നമ്മെ കൂടെ ചേർക്കണം. കാരണം കുഞ്ഞു മനസ്സുകളിൽ എന്തെല്ലാം ചിന്തകളാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കുകയില്ല. ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും അവർ അവരുടെ ഉള്ളു തുറന്ന് കാര്യങ്ങളെല്ലാം പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.